ഈ മുഹറം 10 ആണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകനായ സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന സ്വർഗ്ഗാവകാശികളായ ചെറുപ്പക്കാരുടെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട സയ്യിദനാ അതേ ഹുസൈൻ റളിയല്ലാഹു അൻഹു അശ്ശഹീദു ബികർബല കർബല യുദ്ധഭൂമിയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത് മുഹറം 10 ലാണല്ലോ മഹാനവരികളുടെ സംഭവം പറയാതെ എന്റെ സംസാരമങ്ങ് നിർത്തിയാൽ അല്ലെങ്കിൽ നിങ്ങളങ്ങ് ഇടക്ക് എണീറ്റു പോയാൽ ഹബീബായ തങ്ങളെ സദസ്സ് കാണുന്നുണ്ടല്ലോ തങ്ങൾ പൊരുത്തപ്പെടുമോ ബഹുമാനപ്പെട്ട ഉസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ് മഹാനവരികളെ കൊന്നുകളഞ്ഞതാരാണ് ഇസ്ലാമിന്റെ പുറത്തുള്ളവരല്ല ഇസ്ലാമിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഖുർആൻ ഓതുന്ന സത്യത്തിന്റെ പ്രസ്ഥാനമായ സുന്നത്ത് ജമാഅത്തില്ലയോ അതിൽ നിന്ന് തെറിച്ചു പോയവരില്ലയോ അവരാണല്ലോ ഉസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബല യുദ്ധഭൂമിയിൽ കൊന്നുകളഞ്ഞത് സുബ്ഹാനല്ലാഹ് എങ്ങനെയാ വധിച്ചതെന്നറിയോ കൊന്നുകളഞ്ഞിട്ട് അവിടത്തെ തലയെന്ന് മുറിച്ചെടുത്തു ഉടലങ്ങ് മാറ്റിവെച്ചു ശരസങ്ങ് മാറ്റിവെച്ചു ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ടവരുടെ തലയങ്ങ് ഊരിക്കളഞ്ഞ് ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കള് മഹാനവരുടെ തലയങ്ങ് വെച്ചു അതാ ഒരു കുന്തത്തിന്റെ മുകളിലങ്ങ് നാട്ടിവെച്ചു എന്നിട്ടവരതാ നാട്ടു തെരുവുവേദികളിൽ പ്രകടനം നടത്താൻ തുടങ്ങി ആ പ്രകടനം നടത്തുമ്പോ അവരുടെ കുന്തത്തിന്റെ മുകളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയങ്ങ് വെച്ചുപിടിപ്പിച്ചു പ്രകടനം പോവുകയാണ് വൈകുന്നേരമായാൽ രാത്രിയായാൽ സൂര്യൻ അസ്തമിക്കുന്ന നേരമായാൽ ഒരു സ്ഥലത്തവർ താമസിക്കുകയാണ് ആ തലയുടെ അതാ കുന്തത്തിന്റെ മുകളിൽ വെച്ചുപിടിപ്പിച്ച ഹുസൈന തങ്ങളെ തലയങ്ങ് എടുത്തു ഒരു സ്ഥലത്തങ്ങ് സൂക്ഷിച്ചു വെക്കുകയാണ് പിറ്റേന്ന് വീണ്ടും അവിടുന്ന് പുറപ്പെടുകയാണ് ഇങ്ങനെ അവരുടെ പ്രകടനം അവർ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് ഒരു ദിവസം ഒരു സ്ഥലത്തവർ ഇറങ്ങിയപ്പോ ആ നാട്ടിലുള്ളൊരു ജൂത മനുഷ്യനില്ലേ ഒരു യഹൂദിയായ മനുഷ്യനില്ലേ ആ മനുഷ്യൻ മഹാനായ ഹുസൈന തങ്ങളെ തലയങ്ങ് കണ്ടു അയാൾ വന്നിട്ട് ഇവരോട് ചോദിച്ചു മൻ അന്തും നിങ്ങൾ ആരാണ് കാലു ഇവർ പറയാണ് നഹനു അസ്ഹാബു ഇബ്നു സിയാദ് ഇബ്നു സിയാദിന്റെ അനുയായികളാണ് അപ്പ ഇയാൾ ചോദിക്കാണ് വഹാദാ റസുമൻ ഇതാരുടെ തലയാണ് കാലു അവരങ്ങ് പറയാണ് റഅസുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് ഇബ്നു ഫാത്തിമ ബിന്ത് റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളായ ഫാത്തിമ ഇല്ലയോ ഹബീബായ തങ്ങളെ മരുമകനായ അലിയാറില്ലയോ ആ ദമ്പതികൾക്ക് പിറന്നു വീണ കുഞ്ഞാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയാണ് റസൂലുള്ളാന്റെ പേരങ്ങ് പറഞ്ഞപ്പോ ഇവർ ചോദിക്കാണ് നബിയുക്കും നിങ്ങളെ നബിയായ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയുടെ തലയാണോ കാലു അവർ പറഞ്ഞു നമ്മതേ യഹൂദിയായ മനുഷ്യരങ്ങ് പറയാൻ തുടങ്ങി ബേസൽ ഖൗമു അന്തും നിങ്ങൾ എന്ത് മോശക്കാരാണ് കാരണം എന്താണ് ഞാൻ നബിയായി അംഗീകരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളെ തലയങ്ങ് കിട്ടിയാൽ നമ്മളത് വലിയ മറക്കത്തോടെ സൂക്ഷിക്കുമായിരുന്നു നിങ്ങളുടെ നബിയുടെ പേരക്കുട്ടിയുടെ തല നിങ്ങൾ ഇതുപോലെ കുന്തത്തിന്റെ മുകളിലങ്ങ് നാട്ടിയിട്ട് പ്രകടനം
നടത്തുകയാണോ? ഈ യഹൂദിയായ മനുഷ്യനെന്ന് ചോദിക്കാണ്, ഹല്ലക്കും ഫീ ശൈഉ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് വല്ലതും ആവശ്യമുണ്ടോ? അപ്പൊ ഈ വന്നയാളുകൾ ചോദിക്കാണ്, എന്താ നിന്റെ അടുത്തുള്ളത്? യഹൂദിയായ മനുഷ്യൻ പറയാണ്, എന്റെ അടുത്ത് 10,000 നാണയങ്ങളുണ്ട്. ഈ 10,000 നാണയങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഈ തല ഒരു ദിവസം ഒരു രാത്രി മുഴുവനും എന്റെ വീട്ടിൽ പറയാണ്, എനിക്ക് നിങ്ങളിൽ അധികാരമില്ല. 10,000 നാണയം കൊടുത്ത് ഒരു രാത്രി മുഴുവനും എന്റെ അടുത്ത് സൂക്ഷിച്ചു വെക്കാൻ ഞാൻ വാങ്ങിയതാണ്. രാത്രി അങ്ങ് അവസാനിച്ചു, പ്രഭാതമായല്ലോ. ഞാനതാ ഈ തല ഏൽപ്പിക്കുക പോവാണ്, ഈ തലയങ്ങ് ഏൽപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഈ തലയങ്ങ് നോക്കിയിട്ട് ആ യഹൂദിയായ പണ്ഡിതൻ പറഞ്ഞു, വാനാശഹദുവല്ല ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനല്ല മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കാണ്. ഓ തലയെ, നിങ്ങളുടെ വെല്ലുപ്പയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഇയാള് വീട്ടിൽ നിന്നങ്ങിറങ്ങി. ഈ തല ആരിലാണോ ഏൽപ്പിക്കേണ്ടത് അവരിലങ്ങ് ഏൽപ്പിച്ചു. എന്നിട്ട് ഇയാള് പുറപ്പെട്ടു. പിന്നീട് തങ്ങന്മാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ കൊടുത്തുപോയി. ചില ആളുകളില്ലേ, നാട്ടിലെ ആലിമീങ്ങൾ വന്നാൽ അവരെ കൂടെ കൂടാറില്ലേ, തങ്ങന്മാർ വന്നാൽ കൂടാറില്ലേ? ഈ സ്വലാത്ത് വാർഷികത്തിന്റെ സമാപന സദസ്സിൽ ഒരു സയ്യിദ് അവർകൾ ഇവിടെ വരുന്നു എന്ന് ഇവിടെ സൂചിപ്പിച്ചു ിട്ടുണ്ട്. തങ്ങന്മാരെ നാട്ടിൽ വരുമ്പോ വലിയ ആവേശമാണ്. ഞാൻ തന്നെ, ഞാനൊരാലിമല്ല, ഞാനൊരു തങ്ങളുമല്ല, പക്ഷേ ഒരു മുത്തല്ലിമാകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ മുത്തല്ലിമായ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ എത്ര ചെറുപ്പക്കാരാ എന്നെ സ്വീകരിക്കാൻ വന്നത്, എത്ര ചെറുപ്പക്കാരാ എന്റെ കൂടെ വന്നത്, എത്ര ചെറുപ്പക്കാരാ എന്നോട് സംസാരിക്കാൻ ആവേശം കാണിച്ചത്. അവരെ പേരൊന്നും എനിക്കറിയില്ല. അല്ലാ അവരെ നീ കാണുന്നുണ്ടല്ലോ. ഹബീബായ തങ്ങളെ ബർക്കത്തുകൊണ്ട് അവരെ എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാ. എന്നിട്ട് ഈ ജൂത പണ്ഡിതൻ എന്ത് ചെയ്തു? അയാളങ്ങ് തങ്ങന്മാരെ ഖിദ്മത്ത് ചെയ്യാൻ കൂടി. അവസാനം എന്ത് നടന്നു? സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യന്മാരെ തല സ്വീകരിച്ചു. ഇവരങ്ങ് നടന്നു പോവാണ്. ഫലമാ ഖറുബൂ മിൻ ദമസ്ക, ദമസ്കസ് എന്ന നാടിനോട് ഇവർ അടുത്തപ്പോ ഖാല ബഅദുഹും ലിബഅദ്, കൂട്ടത്തിൽപ്പെട്ട ചിലർ ചിലരോട് പറയാണ്, തആലൗ ഹത്താ നഖ്സിമ ബനാനീറ ലാ യറാഹാ യസീദ് ഫയഖുദ്ഹാ മിന്നാ. ഹുസൈൻ തങ്ങളെ കൊല്ലാൻ കാരണക്കാരൻ യസീദും മനിയാടികളുമല്ലേ? ആ യസീദ് നമ്മെ കാണുന്നതിന് മുമ്പ് ഇവിടെ ഇന്നലെ ജൂത പുരോഹിതൻ, ആ ജൂത പുരോഹിതൻ ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചു, ശരിയാണ്. നേരത്തെ ജൂത പണ്ഡിതനാടിരുന്നല്ലോ. അയാള് തന്ന നാണയങ്ങൾ നമുക്കിപ്പോ തന്നെ ഇവിടെ വിതരണം ചെയ്യാം. യസീദിന്റെ മുന്നിലെത്തിയ പിന്നെ യസീദ് ആ നാണയം എടുക്കൂ, പിന്നെ ഞങ്ങൾക്ക് ആ നാണയം കിട്ടൂല. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്കത് വീതിച്ചെടുക്കാം. പക്ഷേ അവരാ നാണയമുള്ള കവറങ്ങ് പൊട്ടിച്ചു നോക്കി. അവരാ നാണയം അങ്ങ് പിടിച്ചു നോക്കുമ്പോ എന്തൊരത്ഭുതമാണ്. പണ്ഡിതൻ കൊടുത്തിരുന്നത് നാണയങ്ങളാണെങ്കിലും ഇപ്പൊ ഇവരങ്ങ് യസീദിന്റെ പട്ടാളക്കാർ ഇതങ്ങ് തുറന്നു നോക്കുമ്പോ ചെറിയ കല്ലുകളായി രൂപം മാറിയിരിക്കുന്നു. ഈ നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ, ഇപ്പുറം ഒരു ഭാഗമാണ്, അപ്പുറം ഒരു ഭാഗമാണ്. ഈ രണ്ട് വശങ്ങൾ നോക്കുമ്പോ ഒരു ഭാഗത്ത് എഴുതി വെച്ചത് കാണാം,
يحسبنالله غافلا أما يعمل الظالمون അക്രമികളി ഇവിടെ എന്റെ പ്രവർത്തനങ്ങളാണോ നടത്തുന്നത്? അല്ല, അത് കാണുന്നുണ്ട്. അല്ല ശ്രദ്ധിക്കാതെ പോയിട്ടില്ല എന്ന ഖുർആനിന്റെ ആയത്ത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതേ നാണയത്തിന്റെ മറ്റൊരു വശം നോക്കുമ്പോഴോ അവിടെ എഴുതി വെച്ചത് കാണാം, വസയലമുല്ലദീന ലലമോ അയ്യമംഗലിബി എങ്കലിബോ. ദുനിയാവിൽ അതിക്രമം ചെയ്തവരാരാണോ അവർ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവർ പോകേണ്ട സ്ഥലം ഏതാണ്? നരകമെന്നല്ലോ. അവരത് കാണുകയാണ്, അവരത് അറിയുകയാണ്. നിങ്ങളൊന്ന് നോക്കൂ, മഹാനവരികളുടെ തലക്കുള്ള പവറാണത്. അതുകൊണ്ടല്ലേ ഈ സംഭവം മാത്രമല്ല, ഹിജ്റത്തുള്ളായത്തിൽ അതേ 11-ൽ വഫാത്തായ ലോക പ്രശസ്ത പണ്ഡിതനല്ലേ ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. ആ മഹാനവരികൾക്കൊരു സ്വന്തം കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് അൽ ഖസാഇസുൽ കുബ്ര. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ആ അൽ ഖസ്വാഇസുൽ കുബ്ര എന്നതിന്റെ രണ്ടാം വാല്യത്തിൽ മഹാനവരുകൾ ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബല യുദ്ധത്തിൽ കൊന്നു കളഞ്ഞപ്പോ മഹാനവരുകളുടെ തല അതേ മുന്നിൽ വെച്ചിട്ട് അവിടുന്ന് അവർ ആഘോഷിക്കുകയാണ്. എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? മദ്യപിച്ചുകൊണ്ട് ആഘോഷിക്കുന്നു. ഹുസൈൻ ആരാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിയാണ്. ആ ഹുസൈനിന്റെ തലയങ്ങെടുത്തല്ലോ എന്ന പേരിൽ സന്തോഷിക്കുന്നു, ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു, ആഘോഷിക്കുന്നു, മദ്യപിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. ആ തലയങ്ങ് മുന്നിൽ വെച്ചപ്പോ ആ തലയങ്ങ് എടുക്കുകയാണ്. എന്നിട്ടതാ ഒരു കുന്തത്തിന്റെ മുകളിൽ അങ്ങ് നാട്ടിവെക്കുകയാണ്. അതുമായി അവരങ്ങ് നാട് നാട് വിടുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ അങ്ങ് പോവാണ്. പോകുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഒരാള് ഹുസൈൻ റളിയല്ലാന്റെ തലന്റെ അടുത്ത് നിൽക്കുന്ന ഒരാള് അയാളങ്ങ് സൂറത്തുൽ കഹ്ഫില് ഒരായത്തങ്ങ് പാരായണം ചെയ്യാണ്. ഏതാണ് ആയത്ത്? صحاب الكهف والرقيب كانوا من آياتنا عجبا അൽക്കഹ്ഫ് സൂറത്തിലെ മുസ്ലിമീങ്ങളെ വെള്ളിയാഴ്ച പാരായണം ചെയ്യപ്പെടുന്ന അൽക്കഹ്ഫ് സൂറത്ത് അതിലൊരായത്താണ് അതേ. ഏഴ് ചെറുപ്പക്കാർ ഗുഹയിൽ താമസിച്ചില്ലേ? കൊല്ലങ്ങളോളം താമസിച്ചില്ലേ ഏഴ് ചെറുപ്പക്കാർ? ആ ചെറുപ്പക്കാർക്ക് ഗുഹയുടെ പുറത്തു നിന്ന് ഒരു നായ എട്ടാമത്തത് നായ അവർക്ക് കാവൽ നിന്നില്ലേ? അത് വലിയ അത്ഭുതമല്ലേ? കൊല്ലങ്ങളോളം അവരവിടെ ഇക്കാണ്, അവർക്ക് ഒന്നും പറ്റിയിട്ടില്ല. ആ രൂപത്തിൽ അവരതാ ഗുഹയുടെ ഉള്ളിൽ താമസിച്ചത്. അവരെ ശരീരത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല, അവരെ ശരീരം ജീർണിച്ചിട്ടില്ല, മണ്ണു തിന്നിട്ടില്ല. അത് വലിയ അത്ഭുതമാണ്. ഗുഹയുടെ ഉള്ളിലാണല്ലോ അവരങ്ങനെ ഇരിക്കുകയാണല്ലോ. ആ അത്ഭുതത്തിന്റെ ആയത്ത് ഹുസൈൻ തങ്ങളെ തല കൊണ്ടുപോകുന്ന സമയത്ത് കൂട്ടത്തിലൊരാളങ്ങ് പാരായണം ചെയ്തപ്പോ അല്ലാ അല്ലാ സുയൂത്തി ഇമാം അൽ ഖസാഇസുൽ കുബ്രയിൽ ഉദ്ധരിക്കുകയാണ് ഫഅംതഖല്ലാഹു റഅസാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ജീവനില്ലാത്ത തലയുണ്ടല്ലോ ആ തലയങ്ങ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ തല പറഞ്ഞത് എന്താണെന്നറിയോ? ജീവനുള്ള തലയല്ല സംസാരിക്കുന്നത്, ശരീരത്തിൽ നിന്ന് ശിരസഞ്ഞ മാറ്റിയെടുത്തിട്ടുണ്ടല്ലോ ആ ജീവനില്ലാത്ത വേർപിരിപ്പിക്കപ്പെട്ട തലയാണ് സംസാരിക്കുന്നത്. എന്താണ് ഹുസൈൻ തങ്ങളെ തല പറയുന്നത്? അജബു മിൻ അസ്ഹാബിൽ കൈഫ് ഖത്ലി വഹംലീ
അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വലിയ അത്ഭുതമാണല്ലോ. എന്നാൽ അതിനേക്കാളും വലിയ അത്ഭുതം ഏതാണ്? എന്നെ നിങ്ങൾ കൊന്നുകളഞ്ഞതാണ്, എന്നിട്ട് എന്റെ തല നിങ്ങളിപ്പോൾ ചുമന്നുകൊണ്ട് പോകുന്നതാണ്. അതാണ് വലിയ അത്ഭുതമെന്ന് ഹുസൈൻ തങ്ങളെ തല സംസാരിച്ചു എന്ന് അൽ ഹസ്വായിസുൽ കുബ്ര രണ്ടാം വാള്യത്തിൽ ഇമാം സുജൂത്തി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. അത്രയും വലിയ മഹാനല്ലേ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്നാൽ ചോദിക്കട്ടെ, ആ ഹുസൈൻ തങ്ങളെ മഹത്വം ഇന്നതാണെങ്കിൽ അവിടത്തേക്കുള്ള മഹത്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? ഹബീബായ